പു പുന്നാ റസൂലുള്ളാഹിന്റെ ചാരത്ത് സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ. ആമീൻ. മർക്കസുൽ ഹിദായ കേരളത്തിലെ മറാക്കിസുകളിൽ വളരെ അടുക്കും ചിട്ടയും കൃത്യനിഷ്ഠയും ലക്ഷ്യബോധവും ഉൾക്കൊള്ളുന്ന മഹത്തായൊരു സ്ഥാപനമാണെന്നുള്ളത് രണ്ട് പതിറ്റാണ്ട് കാലത്തെ അതിൻ്റെ പ്രവർത്തനം സമൂഹത്തെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി ഹിദായയുടെ മുന്നോട്ടുള്ള ഗമനം എന്തായിരിക്കും, എന്തായിരിക്കണമെന്ന് അതിൻ്റെ ശില്പിയായ മഹാനായ കൊമ്പ ഉസ്താദ് എന്ന് പറയുന്ന കെ പി ഉസ്താദ് അവർകൾ നമ്മുടെ മുന്നിൽ എടുത്ത് കാണിക്കുകയുണ്ടായി. മനുഷ്യരായ നമ്മുടെ ജീവിതം നൈമിഷികം മാത്രമാണ്. നാം കാംക്ഷിക്കുന്നത് ഈ ഭൗതികമായ ലോകത്ത് സമാധാന സമ്പൂർണമായ ഐശ്വര്യ സമ്പൂർണമായ സുഹൃത്തുക്കൾ കളിയാടുന്ന ഒരു ജീവിതം നമുക്ക് ലഭിക്കണമെന്നാണ്. ഇത് മുസ്ലിങ്ങൾ മാത്രമല്ല മനുഷ്യ വിഭാഗം മുഴുവനും ആഗ്രഹിക്കുന്നു. പരലോകത്തിൽ വിശ്വസിക്കുന്ന അതാണ് ശാശ്വത ഭവനം എന്ന് കരുതുന്ന മുസ്ലിമീങ്ങളായ നാം പരലോകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാർക്ക് തയ്യാർ ചെയ്ത അനശ്വരമായ അനർഘങ്ങളായ അനേകായിരം അനുഗ്രഹങ്ങളുടെ മാത്രം സങ്കേതമായ സ്വർഗത്തിൽ എന്നുമെന്നും നാം ജീവിക്കണമെന്നും ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ആദ്യമായി നമ്മെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാം, നാം ഈ ഭൗതികമായ ലോകത്തെ ഒരിക്കലും ശാശ്വതമായി കാണാത്തവരാണ്. നമുക്കറിയാം, നാം ഇന്നിങ്ങോട്ടേക്ക് വരുമ്പോൾ ധരിച്ച ഈ വസ്ത്രം നമ്മുടെ ശരീരങ്ങളിൽ അള്ളി പിടിച്ചു കിടക്കുന്നു. ആരായിരിക്കും ഈ വസ്ത്രം ഉരിഞ്ഞെടുക്കുക? സമ്മേളനം കഴിഞ്ഞ് തിരിച്ച് എന്ന് നമ്മുടെ കൈകൊണ്ട് തന്നെ ഈ ഷർട്ട് ഊരി ആങ്കറിലോ അയാളിലോ നമുക്ക് അത് സ്ഥാപിക്കാൻ സാധിക്കുമോ? അല്ലാഹു അഴലം. നൈമിഷികമാണ് നമ്മുടെ ജീവിതം. ഈ നൈമിഷികമായ ജീവിതത്തിൽ ശാശ്വതമായ സ്വർഗലോകത്ത് സുഖിക്കാനുള്ള പ്രയത്നം നാം ചെയ്യേണ്ടതുണ്ട്. പുന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ സ്വർഗത്തിനെ സംബന്ധിച്ച് പറഞ്ഞ നമുക്കറിയാമല്ലോ, മൗദിഉ സൗതി അഹദികും ഫിൽ ജന്ന ഖൈറും മിന ദുനിയാ വമാ ഫിഹ. നിങ്ങളെ ഒരു മീറ്റർ വലുപ്പം വരുന്നൊരു ചാട്ടവാർ, ഈ ചാട്ടവാറിൻ്റെ അത്ര സ്ഥലം സ്വർഗത്തിൽ കിട്ടിയാൽ ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫിഹ, ആ സ്വർഗത്തിൽ നിന്ന് കിട്ടുന്ന ഒരു മീറ്ററിൻ്റെ അത്ര വലുപ്പമുള്ള സ്ഥലം, ഒരു ചാട്ടവാറിൻ്റെ സ്ഥലം സ്വർഗത്തിൽ നിന്ന് ലഭിച്ചാൽ ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫിഹ, ദുനിയാവിലുള്ള സകലമാന എല്ലാ അനുഗ്രഹങ്ങളെക്കാളും ഏറ്റവും ഉത്തമമായിരിക്കും അത് എന്ന് പുന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഫകൈഫ ബി മനാസില
അദിന മൻസിലത്തിൻ ഫീഹാ മസീറത്തു അൽഫൈ ആം യുറാ അഖ്സാഹാ കമാ യുറാ അദ്നാഹാ സയ്യിദുനാ റസൂലുള്ളാഹി. ഓ മനുഷ്യ ഫകൈഫ ബിമനാസില, സ്വർഗത്തിലെ ഒരു ചാട്ടവാറിന്റെ അത്ര സ്ഥലം നിനക്ക് കിട്ടിയാൽ ഈ പ്രപഞ്ചം മുഴുവനും നീ സ്വായത്തമാക്കുന്നതിനേക്കാൾ ഖൈറാണെന്ന് പറയുന്ന ഉന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തുടർന്നുകൊണ്ട് പറയുന്നു, ഫകൈഫ ബിമനാസില, എന്തായിരിക്കും സഹോദരങ്ങളെ ചില വീടുകളെ പറ്റി നിങ്ങൾ നിനക്കുന്നത്. സ്വർഗത്തിലെ ചില കൊട്ടാരങ്ങൾ, അദ്നാ മൻസിലത്തിൻ ഫീഹാ, അതിലെ ഏറ്റവും ചെറുത് തന്നെ, മസീറത്തു അൽഫൈ ആം, 2000 കൊല്ലം നടന്നാൽ എത്താത്ത അത്രയും വ്യാസമുള്ള വലിയ വിശാലമായ കൊട്ടാരമാണ് ചെറിയ കൊട്ടാരം തന്നെ. യുറാ അക്സഹ കമായുറാ അദ്നഹ, യുറാ അദ്നഹ കമായുറാ അക്സഹ, അതിലെ ചെറിയ കൊട്ടാരം അത് നോക്കിയാൽ തന്നെ എത്രയോ വലുതാണെന്ന് തോന്നുന്നു. ദുബായിലെ ബുർജ് ഖലീഫ നാം കണ്ടിട്ടില്ലേ? അബൂദാബിയിൽ നിന്ന് പുറപ്പെട്ട് കുറച്ചിങ്ങോട്ട് പോന്നാൽ തന്നെ നൂറുകണക്കിൽ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്ന് ബുർജ് ഖലീഫ കാണാൻ സാധിക്കും. അടുത്തു വന്നാലും ബുർജ് ഖലീഫ ഇങ്ങനെ നോക്കിക്കാണണം. എന്നതുപോലെ ഉന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സ്വർഗത്തിലെ കൊട്ടാരങ്ങൾ അത് ചെറിയ കൊട്ടാരം തന്നെ. മസീറത്തു അൽഫൈ ആം, 2000 കൊല്ലം താമസം വരുന്ന, നടന്നാൽ എത്താത്ത അത്രയും വിശാലമാണ് ഈ സ്വർഗം. ഈ സ്വർഗത്തിലെ ഒരു ചാട്ടവാർ കിട്ടണമെങ്കിൽ, അത്ര സ്ഥലം കിട്ടണമെങ്കിൽ ദുനിയാവ് മുഴുവനും സമ്പാദിക്കുന്നതിനേക്കാൾ ലാഭമാണെന്ന് ഉന്നാ റസൂലുള്ളാഹി പറയുമ്പോൾ, ദുനിയാവിൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? എത്ര സമയമാണ് ദുനിയാവിൽ നമുക്ക് ലഭിക്കുന്നത്? ഒരു മനുഷ്യൻ ഈ ഭൗതികമായ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ദുനിയാവിനെ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അന്ന് മുതൽ ദുനിയാവ് അവസാനിക്കുന്നതുവരെയും ഒരു മനുഷ്യൻ ജീവിച്ചു എന്ന് സങ്കല്പിക്കുക. ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടാവായ അല്ലാഹു സംവിധാനിച്ച അമൂല്യങ്ങളായ അനുഗ്രഹങ്ങളുടെ മുഴുവനും അവകാശം അവന് നൽകിയെന്ന് നാം സങ്കല്പിക്കുക. അല്ലാഹു ഈ ദുനിയാവിൽ ഒരുക്കിയതായ അനുഗ്രഹങ്ങൾ നാം മുഴുവനും കണ്ടിട്ടില്ലല്ലോ. ഈ ലോകത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെയുമുള്ള കാലഘട്ടത്തിൽ അല്ലാഹു സംവിധാനിക്കുന്ന വൈചിത്ര്യവും വൈവിധ്യവുമാർന്ന അനേകം അനേകം മില്യൺ മില്യൺ ബില്യൺ കണക്കിലുള്ള അനുഗ്രഹങ്ങൾ, അത് മുഴുവനും ഒരു മനുഷ്യന് ലഭിച്ചു. പക്ഷേ സ്വർഗത്തിൽ നിന്ന് ഒരു ചാട്ടവാർ പോലും ആ മനുഷ്യന് കിട്ടിയില്ലെങ്കിൽ ഈ ലഭിച്ച ഈ ദുനിയാവ് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ലെന്ന് ഉന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദര, നമ്മുടെ നൈമിഷികമായ ജീവിതം, ഈ ജീവിതത്തിൽ നിന്ന് വിലപിടിപ്പുള്ള അമൂല്യമായ, വിലമതിക്കാൻ കഴിയാത്ത സ്വർഗത്തിനെ എങ്ങനെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും? നാം ചിന്തിക്കേണ്ടതല്ലേ? ഒരു മനുഷ്യൻ ഇവിടെ ജീവിച്ചാൽ 10, 60, 70, 80 അല്ലെങ്കിൽ പരമാവധി 100, 120 വയസ്സ് വരെ ജീവിക്കുന്നുവെന്ന് സങ്കല്പിക്കുക. സങ്കല്പിച്ച് ആ 120 വയസ്സ് ലഭ്യമല്ലെന്ന് ഉന്നാ റസൂലുള്ളാഹിയുടെ ഹദീസിൽ നിന്ന് മനസ്സിലാവുമ്പോൾ ആ സ്വർഗത്തിനെ നേടിയെടുക്കാനുള്ള മാർഗമെന്താണ്? അതിൻ്റെ ഒന്നാമത്തെ മാർഗം, പല മാർഗങ്ങളുമുണ്ട്, ഒറ്റ മാർഗം, ഒറ്റ വഴി മാത്രം ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം. ഉന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന് ഇങ്ങനെ ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ദറസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ സാസിന്റെ പുറത്തുകൂടെ കയറി വരുന്ന ഒരാളെ ഉന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വകാര്യം വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ മരണം അടുത്തിരിക്കുന്നു എന്ന്. ഒരു മനുഷ്യനോട്
മരണം അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? അയാൾക്ക് സ്വർഗം ലഭിക്കണമല്ലോ, അങ്ങനെ ആശിക്കുന്ന മനുഷ്യൻ എന്തു ചെയ്യും? ഉന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ മഹാൻ ചോദിച്ചു, അല്ലയോ റസൂലുള്ളാഹ്, ഞാന് കുറച്ച് ആയുസ് എനിക്ക് നീട്ടിക്കിട്ടുകയാണെങ്കിൽ ഒരുപാട് നിസ്കരിച്ചുകൊണ്ട് എനിക്ക് സ്വർഗം കാംക്ഷിക്കാമായിരുന്നു, നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് എനിക്ക് സ്വർഗം കാംക്ഷിക്കാമായിരുന്നു, ഹജ്ജ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഹജ്ജ് ചെയ്തുകൊണ്ട് എനിക്ക് സ്വർഗം നേടാമായിരുന്നു, പക്ഷേ സമീപസമയത്ത് ഞാൻ മരിക്കുമെന്നല്ലേ അറിയാൻ കഴിഞ്ഞത്, എന്താണ് എനിക്ക് സ്വർഗം ലഭിക്കാൻ, ചുരുങ്ങിയ സമയം കൊണ്ട് സ്വർഗം ലഭിക്കാൻ എന്താണ് വഴി? ഉന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ ഇൽമിന്റെ വഴിയിൽ സഞ്ചരിക്കുക, അറിവിന്റെ മാർഗത്തിൽ, അറിവിന്റെ മജ്ലിസ്, വിജ്ഞാനത്തിന്റെ വേദികൾ, ആ വേദികളിൽ നീ സജീവമാവുക. ആ വഴിക്ക് നീ നീങ്ങുമ്പോൾ മജ്ലിസുൽ ഇൽമി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന, ഇൽമിന്റെ വേദികൾ അത് സ്വർഗ പൂങ്കാവനങ്ങളിൽപ്പെട്ട പൂങ്കാവനമാണെന്ന് മുന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. നമുക്ക് ആർക്കാണ് ഇതറിയാത്തത്? ഈ ഹദീസിന്റെ ആശയം നമ്മളല്ലല്ലോ മുസ്ലിമീങ്ങൾ മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാ ആളുകൾക്കും അറിയാവുന്നതാണ്. പക്ഷേ എത്ര പേർ ഈ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുകയും ആ മാർഗത്തിലൂടെ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാ, മർക്കസുൽ ഹിദായ, ഇതുപോലെയുള്ള മറാക്കിസുകൾ അത് മനുഷ്യ സമൂഹത്തിൻ്റെ സ്വർഗത്തിലേക്ക് നയിക്കാനുള്ള വിളക്കുമാടങ്ങളാണ്. അവിടെ നിന്ന് ലഭിക്കുന്ന വെളിച്ചം പുൽകി നീ സുഹൃതം ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാല്ലാ ഈ പ്രപഞ്ചം മുഴുവനും സ്വായത്തമാക്കി നിനക്ക് ലഭിക്കാൻ കഴിയാത്ത സൗഭാഗ്യം സ്വർഗം മുഖേനെ അല്ലാഹു സുബ്ഹാനഹു വതാല നിനക്ക് നൽകുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം സുദീർഘമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മഹാനായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറിമാരിൽ പ്രമുഖനും ആയിരക്കണക്കിൽ ഉലമായിൻ്റെ ഉസ്താദും അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പടവാളുമായ ബഹുമാനപ്പെട്ട ചെറിയ പി ഉസ്താദ് അവർ ഇവിടെ വന്ന് വളരെ യാത്ര ചെയ്ത് ദൂരെ നിന്ന് യാത്ര ചെയ്ത് ക്ഷീണിച്ചിരിക്കുകയാണ്. അല്പം അവിടുത്തെ ഗഹനമായ സംസാരം നമുക്ക് കേൾക്കേണ്ടതുണ്ട്. വിജ്ഞാനം പ്രകാശനം ചെയ്യുന്ന ഇത്യാദി മർക്കസുകൾ, സ്ഥാപനങ്ങൾ, അത് മാനവ സമൂഹത്തെ രക്ഷപ്പെടുത്തുന്ന ഏക സങ്കേതങ്ങളാണ്. മനുഷ്യനെ രക്ഷപ്പെടുത്താൻ കഴിയുക ഇതുപോലത്തെ സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. നമ്മുടെ മക്കളെയും സമൂഹത്തെയും ഒക്കെ നന്മയിലേക്കാണ് ഇത് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരൊറ്റ ദീനീ സ്ഥാപനവും ഒരൊറ്റ മതവിദ്യാഭ്യാസ സ്ഥാപനവും മനുഷ്യനെ കലഹത്തിലേക്കോ മനുഷ്യനെ അധർമ്മത്തിലേക്കോ അക്രമത്തിലേക്കോ മനുഷ്യ സമൂഹത്തെ നാശത്തിലേക്കോ വിളിച്ച് കൊണ്ടുപോകുന്നില്ല. കാരണം ഇതിൻ്റെ പിന്നിലുള്ളത് അള്ളാഹുവിൻ്റെ പ്രീതിയാണ്. ഭൗതികമായ ലാഭേച്ഛ ഇതിൻ്റെ പുറകിലില്ല. ഭൗതികമായ ലാഭേച്ഛയുള്ള പ്രസ്ഥാനങ്ങളും സ്ഥാപനങ്ങളും എമ്പാടുമുണ്ട്. അവർ ഈ ലോകത്ത് നാശം വിതച്ചുകൊണ്ടിരിക്കുകയാണ്. പറയാതിരിക്കാൻ നിർവാഹമില്ല. അതിലേറ്റവും വലിയ ശാപല്യമാണ് വർത്തമാന കാലഘട്ടത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ. മനുഷ്യരെ മൃഗങ്ങളുടെ പോലും വില കൽപ്പിക്കാതെ പട്ടിക്ക് കൊടുക്കുന്ന സ്ഥാനം, പശുവിന് കൊടുക്കുന്ന സ്ഥാനം മനുഷ്യന് നൽകാതെ ഈ വിശാലമായ ലോകത്ത് മുഴുവനും മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചു എന്ന് അല്ലാഹു പ്രഖ്യാപിക്കുമ്പോൾ ഖലഖലകും മാഫിൽ അർദി ജമീഅ, എല്ലാം മനുഷ്യർക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചതെന്ന് പ്രഖ്യാപിക്കുമ്പോൾ മനുഷ്യ മക്കൾക്ക് യാതൊരു വില പോലും കൽപ്പിക്കാതെ ഭൗതിക സുഖത്തിന് വേണ്ടി കോടികൾ കത്തിച്ച് തുലച്ച് പാവപ്പെട്ട ഹരിജനങ്ങളെയും പാവപ്പെട്ട സാധുക്കളെയും പാവപ്പെട്ട അബലകളെയും അനാഥകളെയും പെണ്ണുങ്ങളെയും ഒക്കെ പെൺകുട്ടികളെയും ഒക്കെ
നിഷ്ഠൂരം വധിച്ച് കരാള കാട്ടാള സംസ്കാരമാണ് നടമാടിക്കൊണ്ടിരിക്കുന്നത്. നേരം വെളുത്താൽ നാം എന്താണ് കേൾക്കുന്നത്? ഇന്ന് കണ്ണു തിമ്പി ഉറങ്ങി രാത്രിയോ അല്ലയോ രാവിലെയോ എഴുന്നേൽക്കുമ്പോൾ പടച്ചവൻ എന്താണ് കേൾക്കുന്നത്? മനുഷ്യൻ മനുഷ്യൻ എന്ന് പറയുന്ന മനുഷ്യൻ ഇന്ന് ഏറ്റവും വലിയ മാരകമായ ബോംബിനേക്കാൾ ഗുരുതരമായ സാധനമാണ് എന്ന് തോന്നിപ്പോകുന്നു. ബോംബില്ലേ, പെട്ടെന്ന് നാം നിനക്കാതെ പൊട്ടുമല്ലോ അത്. അതിനേക്കാൾ ഗുരുതരമായ സാധനമാണ് മനുഷ്യൻ. കാരണം മനുഷ്യനിൽ അടിച്ചു കയറ്റുന്നത് ഈ രാഷ്ട്രീയം, പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഈ ചാപല്യമാണ്, ഈ സമൂഹത്തിനെ നശിപ്പിക്കുന്ന ചാപല്യമാണ് ധാർമ്മികത ഒട്ടുമില്ലാത്ത ഈ പൊളിറ്റിക്സ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്യാദി സ്ഥാപനങ്ങൾ ലോകത്ത് സമാധാനത്തിൻ്റെ ശാന്തിയുടെ മനുഷ്യ മനസ്സുകളെ നന്മയിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന, സ്വർഗത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളാണ്, പ്രസ്ഥാനങ്ങളാണ്, വേദികളാണ്. അതിനെ സർവാത്മന നാം സഹായിക്കുകയും പിന്തുണക്കുകയും ചെയ്തുകൊണ്ട് ലോകത്ത് നീതിയും ധർമ്മവും മനുഷ്യസ്നേഹവും കാരുണ്യവും ഒക്കെ ലോകത്ത് അത് വഴിഞ്ഞൊഴുകാൻ ഈ മഹത്തായ സ്ഥാപനങ്ങളെ നാം എല്ലാ നിലയിലും പിന്തുണക്കുകയും സഹായിക്കുകയും ചെയ്യണം. അതിൻ്റെ മാർഗത്തിൽ വളരെ അടുക്കും ചുറ്റയോടുകൂടി നീങ്ങിക്കൊണ്ടിരിക്കുന്ന മഹത്തായ സ്ഥാപനമാണ് മർക്കസുൽ ഹിദായ. അല്ലാഹു സുബ്ഹാനഹു വതആല ഇത് വളർന്ന് പന്തലിച്ച് ഇതിൻ്റെ ഉൽപ്പന്നങ്ങൾ ഈ സമൂഹത്തിന് വഴികാട്ടികളായി, സമൂഹത്തിൻ്റെ മുന്നിൽ നടക്കാൻ കഴിവും കൽപ്പുമുള്ള പ്രതിഭകളായി അല്ലാഹു വളർത്തിത്തരുമാറാവട്ടെ. ഈ സ്ഥാപനത്തെ സഹായിച്ച ആയിരക്കണക്കിനുള്ള അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പ്രവർത്തകർക്ക് സന്തോഷിക്കാവുന്ന അവസ്ഥയാണുള്ളത്. അല്ലാഹു അർഹമായ പ്രതിഫലം അവർക്ക് നൽകുമാറാവട്ടെ. ഇതിനുവേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്ന കെ പി ഉസ്താദിന് അല്ലാഹു ആരോഗ്യവും ദീർഘായുസ്സും നൽകി തൻ്റെ അഭിലാഷം പൂവണിഞ്ഞ് കാണാൻ അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വിശുദ്ധ വാക്യം കൊണ്ട് നമ്മുടെ മഹത്തായ ഈ വേദിയെ ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. മഹാനായ സുൽത്താനുൽ ഉലമ ഷെയ്ഖുന ഏതാനും മിനിറ്റുകൾക്കകം ഇവിടെ എത്തും. ആത്മീയ മണ്ഡലത്തിലെ ജ്വലിക്കുന്ന താരമായ ബഹുമാനപ്പെട്ട ബായാർ തങ്ങൾ അവരും ഏതാനും മിനിറ്റുകൾക്കകം ഇൻഷാ അള്ളാ ഇവിടെ എത്തും. ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് അവർ നിങ്ങളോട് സംസാരിക്കും. എല്ലാവരും ഉള്ള സ്ഥലം പരമാവധി ഉപയോഗപ്പെടുത്തി അച്ചടക്കത്തോടുകൂടി ഉള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെ ചെയറുകളൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അവിടെ വഴിയിൽ നിൽക്കാതെ എല്ലാവരും പരമാവധി അച്ചടക്കത്തോടുകൂടി മഹാനായ സുൽത്താനുള്ളിലുടെ സാന്നിധ്യം സമാധാന ക്ഷമയോടുകൂടി കാത്തിരുന്ന് നിങ്ങളത് നന്നാക്കി തീർക്കണമെന്ന് ഉണർത്തി വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാ, പാലക്കാട് ജില്ലയിലെ സംയുക്ത ജമാഅത്തുകളുടെ ഖാളിയായി ഇൻഷാ അല്ലാ ഏപ്രിൽ 30 6 മണിക്ക് തിങ്കളാഴ്ച ഏപ്രിൽ 30 മണ്ണാർക്കാട് വച്ച് സുൽത്താനുൽ ഉലമ ഷെയ്ഖുന എ പി ഉസ്താദ് പാലക്കാട് ജില്ലാ സംയുക്ത ജമാഅത്തിൻ്റെ ഖാളിയായി സ്ഥാനമേൽക്കുന്നു. നിങ്ങളെല്ലാവരും ആ മഹത്തായ ആ ധന്യമുഹൂർത്തത്തിന് സാക്ഷികളാകാൻ നിങ്ങളെല്ലാവരെയും ആധികാരികമായി ഔദ്യോഗികമായി ക്ഷണിക്കുകയാണ്. ഇൻഷാ അല്ലാ, ലോകവിശ്വവിഖ്യാത പണ്ഡിതനാണ് മഹാനായ ഉസ്താദ് അവർ. കാന്തപുരത്തെ എ പി അബൂബക്കർ മുസ്ലിയരല്ല, കോഴിക്കോട്ടെ എ പി അബൂബക്കർ മുസ്ലിയരല്ല, കേരളത്തിലെ എ പി അബൂബക്കർ മുസ്ലിയരല്ല, ഇന്ത്യയിലെ എ പി അബൂബക്കർ മുസ്ലിയരല്ല, ജി സി സിയിലെ എ പി അബൂബക്കർ മുസ്ലിയരല്ല, അങ്ങ് ന്യൂസിലാൻഡ് മുതൽ കിഴക്ക് ന്യൂസിലാൻഡ് മുതൽ ഇങ്ങ് മൊറോക്കോ വരെ അതിൻ്റെയും അപ്പുറമുള്ള വിശാലമായ ഇസ്ലാമിക സമൂഹത്തിൻ്റെ നേതാവാണ് എ പി അബൂബക്കർ മുസ്ലിയർ. ഏതെങ്കിലും തവളകൾ, കാര്യം തിരിയാത്ത തവളകൾ കിണറ്റിലിരുന്നു കൊണ്ട് ഇപ്പോഴും ശബ്ദം പുറപ്പെടുവിക്കുന്നുവെങ്കിൽ അതിനെ നമുക്ക് അവഗണിക്കാം. മഹാനായ ഉസ്താദിനെ നമ്മുടെ ജില്ലാ ഖാളിയായി നമുക്ക് ലഭിച്ചത് നമ്മുടെ ഭാഗ്യമാണ്. ഇൻഷാ അല്ലാ, ഉസ്താദ് അവരുടെ ആ സ്ഥാനാരോഹണം ആ ധന്യമുഹൂർത്തത്തിന് സാക്ഷികളാകാൻ നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ക്ഷണിച്ച് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
സാംസ്കാരിക വൈജ്ഞാനിക വിനിമയ രംഗത്ത് കർമ്മധന്യതയുടെ 2 പതിറ്റാണ്ട് പൂർത്തിയാക്കിയ മർക്കസിനായ അറിവാണ് ജീവൻ എന്ന മഹിത ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 20th വാർഷിക സമ്മേളനത്തേക്ക് സമാപനം കുറിക്കുന്ന ഈ വേദിയിൽ പ്രഭാഷണ വൈഭവം കൊണ്ട് 10,000 മനതലങ്ങളിൽ വിപ്ലവം സൃഷ്ടിച്ച സമസ്ത കേന്ദ്ര മുഷാവറ അംഗം സെക്രട്ടറി